ഇത് മാസ് മോട്ടോഴ്സാണ്. നമ്മുടെ ഷൈനിൻ്റെ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ മാറുന്നുണ്ട് കേട്ടോ. ചെയിൻ സ്പോക്കറ്റ് ഫുൾസെറ്റ് നമുക്ക് മാറുന്നുണ്ട്, മൂന്ന് പീസും കൂടി മാറണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ഈ വീലിൻ്റെ റബ്ബറും കൂടി ഒന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. കാരണം അത് സ്പോക്കറ്റ് ഹബിനകത്ത് ചെറിയൊരു ഫ്രീ പ്ലേ കാണിക്കും. ഫ്രീ പ്ലേ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയിൻ ഓവർലാപ്പിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത് ഷൈൻ്റെ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും വണ്ണം കുറഞ്ഞ ടൈപ്പ് മോഡലിൽ ചെയിനാണ് കേട്ടോ. അപ്പോൾ അതുകൂടി മാറ്റിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ലൈനിൻ്റെ തൽക്കാലം നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ തവണ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇനി മാക്സിമം യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റി കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണവർക്ക്. പിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പം നമ്മളത് മാറ്റണത് ചെയിൻ സ്പോക്കറ്റ് മാറുന്ന കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 5226 കിലോമീറ്ററാണ് മാറുന്നത് കേട്ടോ. 5226 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളത് പുതിയ മീറ്റർ മെക്കാനിസം വെച്ചേക്കണതാണ്. അതുകൊണ്ടാണ് 5226 എന്നാണ്. ഓക്കെ,